നമ്മളേ സാളിഗ്രാം എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപക്ക് വിൽക്കുന്ന കല്ലിനെയാണ് ഇപ്പൊ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ കൂടെ ഫാസിൽ ബ്രോ ഉണ്ട്, അതുപോലെ തന്നെ സലീം കണ്ട്. ഇന്ന് രണ്ടാമത് നമുക്ക് തീരുമാനമാക്കണം. 20 ലക്ഷമാണ് വില, 1 കോടിയാണ്. അപ്പൊ അതിൽ അവർ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ കല്ലിങ്ങനെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ മുറിയില്ല, മുടി വെട്ടി കഴിഞ്ഞാൽ മുടി മുറിയില്ല, ഒരു സൂചി കൊണ്ട് കുത്തി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾക്ക് ഈ കല്ല് കയ്യിലുണ്ടെങ്കിൽ നമ്മളുടെ അപകട മരണം സംഭവിക്കില്ല. അല്ലെങ്കിൽ നമ്മളല്ലതേ മഞ്ചേരിയിലാണ്, സലീം ഖാന്റെ സലീം പടവണ്ണയുടെ വീട്ടിലാണ്. ഇതാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4-5 മാസം മുമ്പ് ഒരു സാളിഗ്രാം പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിരുന്നു. ഇതിങ്ങനെ തൊട്ടാ കറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷെ അന്ന് തന്നെ നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഈ ഒരു കല്ലിന് എന്തോ പ്രത്യേകത ഉണ്ട്, നേപ്പാളിൽ നിന്ന് വരുന്ന കല്ലാണെന്നും അതുപോലെ തന്നെ ഇതിനുള്ളിൽ കുലുക്കുമ്പോതാ ഇപ്പോഴും കുലുക്കുമ്പോൾ ഇതിനുള്ളിൽ വെള്ളം കുലുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാളിഗ്രാം കറങ്ങുമോ, എന്തുകൊണ്ട് കറങ്ങുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചൊരു സംഭവമാണ്. പിന്നെ നമ്മളെ ഫാസിൽ ബ്രോ നമ്മളെ എല്ലാ സംഭവങ്ങളും സയൻസ്പരമായിട്ട് തന്നെ നോക്കിയിട്ട് അതിന്റെ എന്താണ് സത്യം എന്നുള്ളത് അറിയിക്കുന്ന ഫാസിൽ ബ്രോ നമ്മളെ കുറെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ബംഗ്ലാദേശിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു സമയം ഫ്രീ കിട്ടി, ഈ സമയത്ത് ഉപ്പർ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത് ഇതെന്താണ് എന്നുള്ളത് കാണാൻ വേണ്ടിയല്ലേ. എന്തുകൊണ്ട് ഇത് കറങ്ങുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഇതിനുള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്ന് പൊട്ടിച്ചു നോക്കാം. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. നഖം മാത്രം ആയതുകൊണ്ടേ ആണ് ആ ഒരു മൂവ്മെന്റ്. ഇപ്പൊ നമ്മളിങ്ങനെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാല് ആക്ച്വലി ഇത് ഒരു ഇഡിയോ മോട്ടോർ എഫക്റ്റ് ആണത്. പക്ഷെ നല്ല ഒരു ഷേപ്പിംഗ് ആണല്ലോ, ഈ ഷേപ്പ് ഇതായതുകൊണ്ടാണ് ആ കറങ്ങുന്നത്. മീൻസ് നമ്മളിപ്പോ ഇങ്ങനെ, അതായത് നമ്മൾ കറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്താലേ അത് കറങ്ങും, അതല്ലാതെ നമ്മൾ ഇങ്ങനെ എത്ര ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ പ്രസ് ചെയ്താലും കറങ്ങില്ല സാധനം. എത്ര പ്രഷർ കൊടുത്താലും കറങ്ങില്ല, നഖം മാത്രം കുത്തിയാലും കറങ്ങില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എന്റെ മൈൻഡിൽ ഇത് കറങ്ങണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ നമ്മളറിയാതെ നമ്മൾ മൂവ് ചെയ്യുന്നതാണ് അതിനെ. കണ്ടില്ല, ഇതിപ്പോ ഞാൻ ഇപ്പൊ കൊടുത്തിട്ടില്ലേ. പിന്നെ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണല്ലോ, മീൻസ് ഈ ഷേപ്പ് ആയതുകൊണ്ടേ ഉരുണ്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ആ ഇപ്പൊ നമ്മളിങ്ങനെ ഇവിടെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് ഇത് ഇങ്ങനെ പക്ഷേ ഇത് സംഭവത്തിൽ ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഇതിന് കറങ്ങണ വീഡിയോസ് ഉണ്ട്. വന്നതായിരിക്കും അല്ലേ? അല്ല, ഇത് ഈ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് സാധനം കറങ്ങുന്നത്, കറങ്ങുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇത് കൈ മൂവ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ തന്നെ ജസ്റ്റ് കറക്കി കൊടുക്കണം. നമ്മളെ കൂടെ സലീം ഖാൻ ഉണ്ട്, സലീം ഖാന്റെ കൂടെയാണ് നമ്മള് വീഡിയോ ചെയ്യുന്നത്. ഇതൊരു 4 എണ്ണം ഇവിടെ ഉണ്ട്. ശരിക്കും എന്താണ് ഇത്? ഇതിപ്പോ ഞാൻ വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പിന്നെ നേരിട്ട് വരാം, ഇന്നിപ്പോ ഫ്രീ ആയിരുന്നു, അതാണ് പിന്നെ നിസാർ വിളിച്ചപ്പോ ഞാൻ ഇവിടെ വന്നത്. ഇതിന്റെ ഷേപ്പാണ് ശരിക്കും ഇങ്ങനെ കറക്കുന്നത്. ആ മൂവ്മെന്റ് ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പാണ് ഒരിക്കലും കറങ്ങില്ല. കാരണം ഇതിപ്പോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഇതിന്റെ ഈ ഒരു ഭാഗം, ഈ ഒരു ഈ കണ്ടില്ലേ, ഈ താഴെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്ന നിലത്ത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇത് താഴുമ്പോൾ അതിങ്ങനെ കറങ്ങി വരുന്നത് മാത്രമാണത്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിസിക്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിനകത്ത് ഒരു ഇഡിയോ മോട്ടോർ എഫക്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇഡിയോ മോട്ടോർ എഫക്ട് എന്ന് വെച്ചാൽ നമ്മളറിയാതെ നമ്മൾ തന്നെ കറക്കുന്ന ഒരു കാര്യമാണ്. അത് പലതരത്തിലുള്ള എഫക്ട്, ഇഡിയോ മോട്ടോർ എഫക്ട് ഇപ്പോൾ ഓജോ ബോർഡിലൊക്കെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കോയിൻ മൂവ് ചെയ്യുന്നത് നമ്മളാണെന്ന് നമ്മളറിയാത്ത ഒരവസ്ഥയാണ് ഇഡിയോ മോട്ടോർ എഫക്ട് എന്ന് പറയുന്നത്. കാരണം കോയിൻ മൂവ് ചെയ്യുന്നതും നമ്മൾ തന്നെ കൈ വെക്കണം, അതല്ലാതെ കോയിൻ മൂവ് ചെയ്യില്ല. നമ്മൾ കൈ വെച്ചാൽ ഇപ്പൊ ഇവിടെയാണെങ്കിൽ പോലും ഇപ്പൊ എന്റെ മൈൻഡിൽ ഇത് കറങ്ങണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എത്ര പ്രഷർ കൊടുത്താലും അത് കറങ്ങില്ല. കണ്ടില്ലേ, ഞാൻ അവിടെ പ്രഷർ കൊടുത്തു, നഖം വെച്ച് വേണമെങ്കിൽ ഈ പോയിന്റിൽ കൊടുക്കാം. കണ്ടില്ലേ, അപ്പൊ ഇനി അത് കറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ കറക്കാം. എനിക്ക് കണ്ടോ കറങ്ങുന്നുണ്ടോ? കറങ്ങുന്നുണ്ട്. ഇത് സെയിം തന്നെ ഇത് ഈ തേങ്ങയിലൊക്കെ ചെയ്യുന്ന പല അത്ഭുത സിദ്ധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങയിലൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ട്. പെൻ വെച്ചിട്ട് വേണമെങ്കിൽ, ഒരു പെൻ ഇങ്ങനെ കുത്തി വെച്ചിട്ട് തേങ്ങ മാത്രം നമുക്ക് വേണമെങ്കിൽ കറക്കാം, ഒരു അത്ഭുതമാണ് എന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പൊ ഇതിനകത്ത് വെള്ളമുണ്ട്, അപ്പൊ അത് ശരിക്കും അത് നമ്മൾ പൊട്ടിച്ചൊക്കെ നോക്കേണ്ടി വരും. പിന്നെ അതിന് നമ്മൾ മുതിരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള കുറെ ഫേക്ക് ഇപ്പൊ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വഴിയൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട് പല ആളുകളും. ഇത് പൊട്ടിച്ചു നോക്കണോ? വേണ്ടതില്ല, പ്രശ്നമൊന്നുമില്ല.
അറിയാം. ഒന്നൊന്ന് നമുക്ക് പൊട്ടിക്കൽ പൊട്ടിക്കൽ നിർമ്മത്തിന്റെ ഉള്ളിൽ എന്താന്ന് അറിയണല്ലോ. ആ ഒരു കൗതുകം കൂടിയാണ് നോ ഇഷ്യൂ. നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മള് ആക്സിഡന്റ് ഉണ്ടോ കട്ട് ചെയ്യാം. അത് ഞാൻ പറയട്ടെ വസുബോ, ഇതിനെ കുറിച്ച് നമ്മള് അന്ന് വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് വെള്ളം ഒരു അത്യാവശ്യം ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അതാണ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിലുണ്ടോ ഇതിൽ ഇതാണ് കേട്ടോ സാലിഗ്രാമിൻ്റെ കാര്യങ്ങൾ. ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ഒരു വാദത്തിനും നമ്മൾ നിൽക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അനുകൂലിക്കാനുമില്ല പ്രതികരിക്കാനുമില്ല. അത് കണ്ട കാര്യം അതേപോലെ പറഞ്ഞതെന്നുള്ളൂ. ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ ശരിയെന്നില്ല പറയാൻ പറ്റും. പിന്നെ നമ്മളിത് കൂടുതലായിട്ട് നമുക്ക് അടിച്ചമർത്തി പറയാൻ കഴിയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പൂജാമുറി ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളത് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ നമ്മൾ 177 രൂപ മുതൽ ഇത് അവൈലബിൾ ആണ്. ആമസോണിലും പല സൈറ്റുകളിലൊക്കെ ഇന്റർനെറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു കല്ല്, ഈ കല്ലിന്റെ ഉള്ളിൽ വെള്ളം കുലുങ്ങുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ കെയർ ചെയ്യുന്നുള്ളത് ഇനി പഠിക്കേണ്ട ശാസ്ത്രമാണ്. അത് പോട്ടെ, എന്തായാലും നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇവരെ സംഭവിച്ച സ്ഥിതിക്ക് അല്ലേ ഇതിനകത്ത് ഒരു അത്ഭുത സിദ്ധിയായിട്ട് പറയുന്ന ഒരു കാര്യം കറങ്ങുക, അല്ലെങ്കിൽ ഒരു തുണി ചുറ്റി കഴിഞ്ഞാൽ കത്താതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം കറങ്ങുന്നത് ഇഡിയോ മോട്ടോർ എഫക്റ്റിന്റെ ഭാഗമായിട്ടും പിന്നെ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടുമാണ് അങ്ങനെ കറങ്ങുന്നത്. ടെസ്റ്റിംഗ് കഴിഞ്ഞു, അതിനുശേഷം ഇനി ഇത് മുറിച്ചു നോക്കുകയാണ്. അപ്പൊ നമ്മളത് മുറിച്ചു നോക്കാനായിട്ട് ചോബേഡുകൾ വാങ്ങിയിട്ടുണ്ട്. കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളിത് മുറിക്കാൻ പോവാണ്. പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്, നമ്മളെ കട്ടറുണ്ട്. ആദ്യമായിട്ടായിരിക്കും സാലിഗ്രാമിന്റെ ഉള്ളിൽ. നിങ്ങളിപ്പോ ഒറിജിനൽ വെച്ച് വാങ്ങിയല്ലേ? ഒറിജിനൽ ആവട്ടെ. എന്തായാലും നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കണം. കാരണം ഇതിന്റെ വില ഇനി ഒരു പറ്റിക്കലിന്റെ ആളുകളുടെ ഇത് വലിയ വിലക്കൊക്കെ വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടിയാണ് ശരിക്കും ഇത് ഇതിന് നമ്മള് കൂട്ടിക്കാരണം. എന്ത് സംഭവമായാലും നമ്മള് പൊളിച്ചിരിക്കും അല്ലേ. അപ്പൊ ഇതാ സാലിഗ്രാം കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ബ്രോ, ഇതിന് കുറേ സംഭവങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ, നമ്മുടെ മലയാളികളൊന്നും അല്ല, കൂടുതലായിട്ട് ഹിന്ദിക്കാരാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിന് കുറേ അത്ഭുത സ്ഥിതികൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പ്രധാനമായിട്ടും ഇതിന് സുലൈമാനി സ്റ്റോൺ എന്നും പറയുന്നുണ്ട്. സുലൈമാനി സ്റ്റോൺ, സുലൈമാനി സ്റ്റോൺ അതും ഈ കല്ലിനെ തന്നെയാണ് അങ്ങനെ പറയുന്നത്. സോളമി സ്റ്റോൺ എന്ന് പറയുന്നുണ്ട്, ശാലിഗ്രാം എന്ന് പറയുന്നുണ്ട് അല്ലെ, ശാലിഗ്രാം എന്ന് പറയുന്നുണ്ട്, പല പേരുകളിലാണ് പറയുന്നത്. അപ്പൊ അതില് പ്രധാനമായിട്ടും ഇപ്പൊ നിലവിൽ ഇത് ആമസോണിൽ 177, 200 രൂപ മുതൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ സുലൈമാനി സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ അത്ഭുത സിദ്ധി പറയുന്ന ആളുകൾ പറയുന്നത് ഇനി 20 ലക്ഷമാണ് വില, 1 കോടിയാണ് വില. അപ്പൊ അതിൽ അവർ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ കല്ലിങ്ങനെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ മുറിയില്ല, മുടി വെട്ടി കഴിഞ്ഞാൽ മുടി മുറിയില്ല, ഒരു സൂചി കൊണ്ട് കുത്തി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾക്ക് ഈ കല്ല് കയ്യിലുണ്ടെങ്കിൽ നമ്മളുടെ അപകട മരണം സംഭവിക്കില്ല, അല്ലെങ്കിൽ അപകടങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് 20 ലക്ഷത്തിനും അല്ലെങ്കിൽ 1 കോടിക്കൊക്കെ വിൽപ്പന നടത്തും. ഒരുപാട് ആളുകൾ തട്ടിപ്പാണ് ശരിക്കും തട്ടിപ്പാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ എന്റെ ശരീരത്തിൽ തന്നെ നമ്മൾ റീക്രിയേറ്റ് കത്തി കൊണ്ട് വെട്ടുന്നതും അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തുന്നതും എന്റെ മുടിയൊക്കെ മുറിച്ച് ഞാൻ കാണിക്കുന്നു. അപ്പൊ അതിന്റെ കൃത്യമായ യാഥാർത്ഥ്യം നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലിങ്ക് തരാം, കണ്ട ആളുകൾക്ക് ഒന്ന് കാണാം. അതാണ് നമ്മുടെ ലക്ഷ്യം. എന്താണ് ഇതിന്റെ തട്ടിപ്പ്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ എങ്ങനെ ഇതിനുള്ളിൽ ഈ വെള്ളം വന്നു എന്നുള്ളതാണ്. ഇപ്പൊ പുതിയ ഒരു പ്രചരണം അതാണ് ഇതിനുള്ളിൽ വെള്ളം ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ കറങ്ങുന്നത് എങ്ങനെയാണെന്നും തീ കത്തിക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലായി. ഈ വെള്ളം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങിയ കല്ല് തന്നെയാണ്. അപ്പൊ അദ്ദേഹം അത് മുറിച്ചു നോക്കാൻ, അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം തന്നെ തയ്യാറായിരിക്കും. അതിന് മുമ്പ് ചോദിക്കണം സലീംക, ഇത് ശരിക്കും നമുക്ക് കൊൽക്കത്തയിൽ നിന്ന് കിട്ടിയാണ്? വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിൽ നിങ്ങൾ ചെന്ന സമയത്ത് നിങ്ങൾ ഇതിനായിട്ട് പോയതാണോ? അല്ല, അത് എവിടെ നിന്ന് കിട്ടിയത്? ഇത് സ്ട്രീറ്റിൽ നിന്ന് കിട്ടിയതാണ്. നിവാസികളാണെന്ന് തോന്നുന്നു, ട്രൈബൽസ് ആണ്. അവരാണത് അവരെ കയ്യിൽ കണ്ടപ്പോ ഞാൻ ഇത് വാങ്ങി. ഇപ്പോ നിങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടത് എന്റെ കൂടെ ഒരു ആവശ്യമാണ്. നാളെ എന്നെ പോലത്തെ കലക്ടേഴ്സ് ഇത് വാങ്ങി വഞ്ചിതരാകരുത്. അതാണ് നമ്മളെ ആവശ്യം, അത്രേ ഉള്ളൂ. ഇതിന്റെ ബാക്കിൽ കുറെ തട്ടിപ്പുകൾ നടക്കണ്ടേ, കുറെ ലക്ഷങ്ങളും കോടികളും തട്ടിപ്പോകുന്നുണ്ട്. അത് നമ്മൾ കയ്യോടെ പൊളിക്കാൻ നോക്കുകയാണ്. എന്തായാലും നമുക്ക് ഇത് മുറിച്ച് കട്ട് ചെയ്യാണ്. സിമന്റാ വരണേ? പണി കിട്ടിയോ? വെള്ളമില്ലാത്ത പാത്രം കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് നിർത്തി. സിമന്റ് തന്നെയാണ് രണ്ടിലൊന്ന് തീരുമാനം. അതിന് മുമ്പേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവിടെ തന്നെ കട്ട് ചെയ്താൽ 4 ഭാഗം റൗണ്ട് ചെയ്ത് കട്ട് ചെയ്താലോ? എന്നിട്ട് ലാസ്റ്റ് മുറിക്കാം. വെള്ളം വരുന്നതിന് മുമ്പ് പൗഡർ ഉണ്ട്, കറക്റ്റ് അല്ലേ?
വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കട്ട് ചെയ്യണം നമുക്ക്, മുറിച്ചെടുത്തതിന് ശേഷം അങ്ങനെ കട്ട് ചെയ്തു. ഈ വെള്ളമാണ് കുലുക്കിക്കൊണ്ടിരുന്നല്ലേ, പൊട്ടിച്ചോളൂ, ഇനി പ്രശ്നം സിമെന്റ് ആണെന്നുള്ളത് ബോധ്യപ്പെട്ടു. എന്നാലും പൊട്ടിക്കാം, എന്നാലും പൊട്ടിക്കാം നമുക്ക്. ഒന്ന് അടിച്ചു പൊട്ടിക്കാരെ, ജസ്റ്റ് ഇട്ടാ തന്നെ മുറിയെ അവിടെ തന്നെ ജസ്റ്റ് മുടങ്ങിയാ മതി. കറക്റ്റായിട്ട് സിമെന്റ് പൊടി തന്നെയാണ് അല്ലേ, ഒന്ന് പൊളിച്ചു നോക്കാം. യെസ്, ഇതൊന്നും പറയാലോ എന്റെ മോനെ, ഇത്രയും കാലം മണൽ സിമെന്റ് ഇട്ടിട്ട് മണലൊക്കെ സെറ്റ് ആയിട്ടിരിക്കണേ, ഇതൊക്കെ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വാങ്ങിയ ആൾക്കാരുടെ അവസ്ഥ ഞാൻ ആലോചിച്ചോക്കെ. ഏതാ 350 അല്ലെങ്കിൽ കൊടുത്ത് അതൊരു സംശയം ഇല്ലായ്മ അല്ലോ. ഇതെന്താ ഉള്ളില കറുപ്പില്ല കല്ലുമില്ല, എന്ത് പറയണേ. എയർപോർട്ടിൽ പിടിച്ചിട്ട് ഈ ശാളിഗ്രാം എന്നില്ല, അവരൊരു വിശ്വാസത്തിന്റെ സാധനം ആയതുകൊണ്ടാണ് എനിക്ക് വിട്ടുന്നത്. കാരണം വെച്ചാല് അത്രയും ഭക്തി ഇല്ല സാധനം ആയതുകൊണ്ടാണ് ഇത് എനിക്ക് വിട്ടുന്നത്. ശരിക്കും ഈ ശാളിഗ്രാം പറഞ്ഞിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതിനുള്ളിൽ കടത്തുട്ടു ആൾക്കാര് ഈ പോക്കുവാണ്. ഭക്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം നമ്മളിങ്ങനെ മുറിക്കുന്ന ഒരു വീഡിയോ അവതരിപ്പിച്ചാൽ പോലും ചിലപ്പോ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. പക്ഷെ അവർക്ക് കൂടെ ഇപ്പൊ ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, കാരണം ഇത് പക്കാ സിമെന്റ്. ഞാൻ മുറിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ ഇത് സിമെന്റ് ആണ്, കാരണം ഇതിനുള്ളിൽ ഇങ്ങനെ വരാനുള്ള ഒരു സാധ്യത അത് കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹം അത് അതിന് തയ്യാറായത് അല്ലെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നേരിട്ട് വന്ന് സ്മെല്ല് വരുന്നില്ല അല്ലേ സിമെന്റിന്റെ. നോക്കി ആ ഒരു, അതായത് നമ്മള് ഒരു വീട് പണിയുമ്പോഴൊക്കെ ഉണ്ടാവുന്ന സ്മെല്ലല്ലേ, വെള്ളമൊക്കെ ഒഴിച്ചിട്ടിരിക്കുന്നത് അത് മണലും സിമെന്റും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് വലിയ അത്ഭുതമാണെന്ന് പറഞ്ഞു. ഇപ്പൊ നിസാറിനെ ഞാൻ കൂടെ നിർത്തി വീഡിയോ ചെയ്യാനുള്ള കാരണം, നിസാറ വീഡിയോ ചെയ്തപ്പോൾ കൃത്യമായി അതിൽ പറഞ്ഞു ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാനും ഇത്രയും ദൂരം ഏകദേശം ഒരു 200 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് ഞാനിപ്പോ ഇവിടെ വന്നത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേടിയാണ്. ഈ വീഡിയോ ഈ സാധനം തന്നെ ഞങ്ങൾ വളരെ ബഹുമാനിച്ചോണ്ട് അവിടെ വെച്ചു. കാരണം മറ്റൊരു മതസ്ഥര് ഇത് ഇത്രത്തോളം വിശ്വാസത്തിൽ കൊണ്ടുനടക്കുന്ന സാധനത്തെ നമ്മൾ ബഹുമാനിച്ചില്ല എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടെന്ന് കരുതി നമ്മൾ ഇത്രയും ഉയരത്തിലും അത് അടിയിൽ വെച്ചിട്ട് കറക്കാറൊന്നും നോക്കിയിട്ടില്ല. കാരണം ഒന്നാമത് നമ്മളെ നാട്ടിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സംഭവം വരുമ്പോഴത്തേനും ഫേസ്ബുക്കിൽ ആയാലും കമന്റിൽ വന്നിട്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ട് ആക്രമിക്കും, അത് നമ്മളെ ബഹുമാനിച്ച ചെയ്തത്. അതുകൊണ്ടാണ് അത് ശരിക്കും അന്ന് പറഞ്ഞത്, ഇത് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞത്. എന്തായാലും വളരെ നന്ദിയുണ്ട് ഇങ്ങനെ വന്ന് ഇതിന്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കി തന്നതിന്. ഇനി മറ്റു കട്ടികളോ ആണല്ലോ. അപ്പൊ ഇതാണ് സംഭവം. ഇതുണ്ടോ, രണ്ട് ചിരട്ട പോലെ സംഭവം ആയിട്ടുണ്ട്. വലിയൊരു ഒരു എന്താ പറയാ, വല പല രീതിയിൽ വല ഉണ്ടാക്കുന്നുണ്ട്, വലുതും ചെറുതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അവസാനം വെള്ളം നിറച്ചതിന് ശേഷം ആ ഹോൾ അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ. അതായത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇതിൽ വെള്ളം നിറയ്ക്കുന്നു, പിന്നെ അത് ലോക്ക് ചെയ്തു. എന്നാൽ ഞാൻ ആലോചിക്കുന്നതല്ല, ഇത് വെച്ചിട്ട് കോടികൾ പോയ ആൾക്കാരുണ്ടാവില്ലേ, അവരുടെ അവസ്ഥ ശരിക്കും ഇത് നല്ല തട്ടിപ്പിനായിട്ട് നടക്കുന്നുണ്ടോ? ഈ ഒരു നമ്മളെ ഭാഗത്ത് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്, ഇത് നല്ല രീതിയിൽ തന്നെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇപ്പൊ ആമസോണിൽ നിന്ന് വാങ്ങിയ കല്ലുകളും ഇതേ രീതിയിൽ മുറിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സിമെന്റ് കാണത്തില്ല. സിമെന്റ് വെച്ച് ഇങ്ങനെ, അതായത് ഉള്ളിൽ ഇങ്ങനെ വെള്ളമുണ്ട്, വെള്ളം കുലുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉള്ളിൽ വെള്ളം വരാൻ അതിനൊരു സോഴ്സ് വേണമല്ലോ. അപ്പൊ അത് കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതെനിക്കൊരു സംശയം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് വരാന്ന് വിചാരിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ കറങ്ങുന്നതും തീ എത്തുന്നതും നമുക്ക് ഇത് കണ്ടപ്പോ തന്നെ എന്താണ് അതിന്റെ റീസൺ. പക്ഷേ ഉള്ളിലുള്ള വെള്ളം എന്താണെന്നുള്ളത് കട്ട് ചെയ്യാൻ സംഭവിക്കും. പല ആളുകളും ഇത് വലിയൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒക്കെ ഇങ്ങനെ പറയും. വിശ്വാസത്തിന്റെ ഒരു കാര്യം ഇതിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിച്ച് നോക്കാതിരിക്കുള്ളൂ, ബിസിനസ് നല്ല രീതിയിൽ നടക്കുള്ളൂ. അപ്പൊ അതിനാണ് സത്യത്തിൽ ഇതിലേക്ക് വിശ്വാസം ചേർത്ത് കൊടുക്കുന്നത്. വലിയൊരു തട്ടിപ്പാണ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന, അതായത് ഉള്ളിൽ വെള്ളമുള്ള കല്ല് എന്ന് പറഞ്ഞുകൊണ്ടും അത്ഭുത സിദ്ധിയുള്ള കല്ല് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന കല്ലിന്റെ യാഥാർത്ഥ്യമാണ് ഇപ്പൊ നിസാർ ബാബുവിന്റെയും അല്ലെങ്കിൽ സലീം കാർഡൊക്കെ സഹായത്തോടു കൂടി നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. നിങ്ങൾ ആരും തന്നെ ഇതിൽ വഞ്ചിതരാവരുത്, ഇത് വലിയൊരു തട്ടിപ്പാണ്. അപ്പൊ ഈ തട്ടിപ്പ് അല്ല, ഈ ഒരു കല്ലിനെ കുറിച്ച് പറഞ്ഞു, സംഭവം കറക്റ്റായിട്ട് ഇതേപോലെ തന്നെയാണ്. സൂക്ഷിച്ചവരൊക്കെ വേഗം വേണമെങ്കിൽ മുറിച്ച് നോക്കിയോട് അത്ര നമുക്ക് പറയാനുള്ളൂ. അവിടുന്ന് ഇവിടെ വരെ ഇത് ചെയ്യാനായിട്ട് വന്നതിൽ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മളെ അതിലേറെ സന്തോഷം സപ്പോർട്ട് ചെയ്തു. നമ്മൾ കട്ട് ചെയ്യാന്ന് ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ ഇവിടെ നിന്ന് മൂപ്പർ തന്നെ പറഞ്ഞാണ് നമുക്ക് കട്ട് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് എന്താ വെച്ചാല് നമ്മളെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ഇത് തട്ടിപ്പാണോ, ഇത് ചതി നടക്കുന്നുണ്ട്. ഇവിടെ വൈൻഡപ്പാണ് ഭക്ഷണം, ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടെങ്കിൽ പിരിയാൻ പോകും. ഓക്കെ ബൈ.